ഹലോ, ഞാനും ദേവൂട്ടിയും വൈകുന്നേരം ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. ദേവൂട്ടിക്ക് വെളിയിൽ ഇറങ്ങുക എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വെറുതെ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ദേവൂട്ടി ഒരു ബ്രെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോയിൽ അച്ഛൻ കണ്ടു കഴിഞ്ഞാണല്ലോ പണി കിട്ടും. അവിടെ ഇരുന്നോ? എന്താ കയ്യില്? എന്താ കയ്യില്? ഇടി വെട്ടുന്ന കേട്ടോ, ഇടി വെട്ടുന്ന കേട്ടോ. കണ്ടാ, കണ്ടില്ലേ? ഇതാ അങ്ങോട്ട് നോക്ക്, കണ്ടാ പീക്കോക്കിനെ. പോയി പീക്കോക്ക് പോയി. ആരാടാ? ദേവൂട്ടി, ഇതിൻ്റെ ഒക്കെ പേരിപ്പോൾ പറയാൻ പോവാണ്. ഞാൻ നേരത്തെ ഇതൊക്കെ വാങ്ങുമ്പം ഒബിയസ്ലി ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താണെന്ന്. അപ്പം നമ്മൾ വാങ്ങുമ്പം ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓർമ്മയില്ലാതുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച ശേഷമാണല്ലോ പിള്ളേരോട് ചോദിക്കുക. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഓരോന്നായിട്ട്, അവൾ പറയൂ ഇല്ലയോ എന്ന്. അപ്പോൾ നോക്കാം അല്ലേ. ഇതെന്താ? കാറ്റർപില്ലർ. ഓക്കെ, ദേവുടി ഇതെന്താ? എന്താ? യൂണിക്കോൺ. വെരി ഗുഡ്. ദേവുടി ഇതെന്താ? റാബിറ്റ്. ഒന്ന് ക്ലിയർ ആയിട്ട് പറ. ഓക്കെ, റാബിറ്റ്. ഇതോ, ഇതിന്റെ പേരെന്താ? ഫിഷല്ല, ഫിഷ്. ഫിഷ്, ഇതെന്ത് സംഭവം? അവള് ഫിഷ് എന്നാണ് പറയുന്നത്, ഷാർക്ക് എന്നാ പറയണ്ട, ഫിഷ്. ഓക്കെ, അത്രയും പറഞ്ഞല്ലോ. എവിടെ? അപ്പൊ ഇതെന്തുവാ? പെൻഗ്വിൻ. വെരി ഗുഡ്. എവിടെ? എന്താ? ടൈഗർ. ഓക്കെ, ടൈഗർ. ഇതോ, ഡോഗ്. വെരി ഗുഡ്. ഇതോ, ഇതിന്റെ പേരും കൂടെ പറ. എലിഫന്റ്. വെരി ഗുഡ്. എന്തുവാ? എന്താ ഉറക്കപ്പറ? ടർട്ടിൽ. വെരി ഗുഡ്. ദേവൂട്ടിച്ച് ഇതിന്റെ ഒക്കെ പേരറിയാലേ. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു മൃഗത്തിൻ്റെ ഒരു ഇതും കൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അതിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അത് വലിയൊരു കോമഡിയാണ്. ഞാൻ അതിന് അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടു നോക്ക്, നല്ല രസമുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. നമുക്കത് പറയാൻ വായി വരുന്നില്ല, എന്നാലും അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവളത് പറയുന്നുണ്ടായിരുന്നു. അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഇവള് ഈ ഹിപ്പോപൊട്ടാമസിനെ കാണുന്നത്. നേരിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത് ഹിപ്പോപൊട്ടാമസ് ആണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു, വായിൽ ക്ലിയറായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവൾ പറഞ്ഞു. നല്ല കോമഡി ആയിരുന്നു. പക്ഷേ എന്നാലും അവളത് പറയാൻ ശ്രമിച്ചു കേട്ടോ. ഹിപ്പോപൊട്ടാമസിന് അവള് പൊട്ടാമസ് പൊട്ടാമസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒത്തിരി പറഞ്ഞു കൊടുത്തേടാ, ഹിപ്പോപൊട്ടാമസ് ഹിപ്പോപൊട്ടാമസ്. പക്ഷേ അവളെ അവള് ഇടയ്ക്ക് ഹിപ്പോപൊട്ടാമസ് ലാസ്റ്റ് ആയപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഇതിന്റെ പേരെന്നാ? ഇതിന്റെ പേരെന്നാ? ഇവിടെ പൊട്ടാമസ് അല്ല, ഹിപ്പോപൊട്ടാമസ്. ദേവൂട്ടിനെ എഴുത്തിനിരുത്തിയിട്ടില്ല. ഈ രണ്ടര വയസ്സ് കഴിഞ്ഞ് ഇനിയും എഴുത്തിനിരുത്തണം. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയും ചെയ്തു തുടങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.